രാജ്യത്ത് കോവിഡ് കേസുകൾ വല്ലാതെ കൂടുകയാണ്. ഒരു രണ്ടാമതൊരു ലോക്ക്ഡൌൺ വരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങളെല്ലാവരും. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോവിഡിനെതിരെ രാജ്യം ശക്തമായ പോരാട്ടമാണ് നടത്തുന്നതെന്നും ഇതിൽ വിജയിക്കുമെന്നും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോവിഡ്-19 വ്യാപനത്തിന് കാരണമായി എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ലെന്ന് അമിത്ഷാ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ? അവിടെ 60,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇവിടെ ബംഗാളിൽ 4,000 കേസുകൾ മാത്രമാണുള്ളത്. തിരഞ്ഞെടുപ്പ് നടക്കാത്ത സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകളിൽ അനിയന്ത്രിതമായ വർധനവുണ്ട്. അത് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്നത്? അമിത്ഷാ പ്രതികരിച്ചു. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കാത്ത സംസ്ഥാനങ്ങളിലും കോവിഡ് വ്യാപനം ഉണ്ടാകുന്നുണ്ടെന്നും അതിനാൽ തിരഞ്ഞെടുപ്പുകളും കോവിഡ് വ്യാപനവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ലെന്നും അമിത്ഷാ പറഞ്ഞു. രാജ്യത്ത് ഇത്തവണ ശക്തമായ കോവിഡ് വ്യാപനമാണ് നടക്കുന്നതെന്നും ഈ സാഹചര്യത്തിൽ നമ്മുടെ പോരാട്ടം കടുത്തതാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വൈറസിനെതിരെയുള്ള പോരാട്ടം ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. ധൃതി പിടിച്ച ലോക്ക്ഡൌൺ നടപ്പാക്കാൻ ഒരിക്കലും സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രോഗവ്യാപനം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന വിമർശനവും അദ്ദേഹം തള്ളി. പ്രധാനമന്ത്രി ഇതിനോടകം 2 തവണ മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും കേന്ദ്ര സർക്കാർ ആരോഗ്യ വിദഗ്ധരുമായി നിരവധി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു എന്നും അമിത്ഷാ വ്യക്തമാക്കി. അതേസമയം കോവിഡ്-19 രണ്ടാം തരംഗത്തിന് കാരണം വൈറസിന്റെ പുതിയ വകഭേദങ്ങളാണെന്ന് അമിത്ഷാ പറഞ്ഞു. പല രാജ്യങ്ങളിലും കോവിഡ് വ്യാപനത്തിൽ വർധനവുണ്ട്. ശാസ്ത്രജ്ഞർ ഇക്കാര്യത്തിൽ പഠനം നടത്തുകയാണെന്നും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും അമിത്ഷാ പറഞ്ഞു. രാജ്യത്ത് ഇത്തവണ ശക്തമായ കോവിഡ് വ്യാപനമാണ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ജാഗ്രതയും പോരാട്ടവും ഒന്നുകൂടി കടുത്തതാക്കണമെന്നും അമിത്ഷാ അറിയിച്ചു. എന്നാൽ വൈറസിനെതിരെയുള്ള പോരാട്ടം ജയിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഒരിക്കലും ആശങ്കയ്ക്ക് വകയില്ലെന്ന് അമിത്ഷാ പറഞ്ഞു. രാജ്യത്ത് വാക്സിന് ക്ഷാമമില്ല എന്ന നിലപാടാണ് അമിത്ഷാ സ്വീകരിച്ചത്. ലോകത്തെ ഏറ്റവും വേഗമേറിയ വാക്സിനേഷൻ യജ്ഞമാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ വാക്സിൻ ലഭിച്ചവരുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും മുന്നിൽ. ആദ്യ ഡോസിന് ശേഷം നിശ്ചിത കാലയളവിലാണ് അടുത്ത ഡോസ് കൊടുക്കേണ്ടത്. ഇത് ഒഴിവാക്കാനാകില്ല. എന്നാൽ രാജ്യത്ത് വാക്സിൻ ക്ഷാമമില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഇതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനമനുസരിച്ച് ഹരിദ്വാറിൽ നടക്കുന്ന കുംഭമേള നേരത്തെ അവസാനിപ്പിക്കാൻ ധാരണയായതായും റിപ്പോർട്ട് വരുന്നു. മുഖ്യ പുരോഹിതന്മാരിൽ ഒരാളായ സ്വാമി അവധീശാനന്ദ ഗിരിയാണ് ഇക്കാര്യം അറിയിച്ചത്. ജുന അഖാഡിയ അംഗമാണ് സ്വാമി അവധീശാനന്ദഗിരി. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിമജ്ജന ചടങ്ങുകൾ നേരത്തെ പൂർത്തിയാക്കി. ജുന അഖാഡ കുംഭമേളയിൽ നിന്ന് പിന്മാറുകയാണെന്ന് സ്വാമി അവധീശാനന്ദ അറിയിച്ചു. അതേസമയം UP, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ കുംഭമേള കഴിഞ്ഞെത്തുന്നവർക്ക് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ക്വാറന്റൈനും നിർബന്ധിത കോവിഡ് പരിശോധനയും തീർത്ഥാടകർക്ക് നടത്തുമെന്ന് സംസ്ഥാനങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.